പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകൻ എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. കാരണം ഞങ്ങൾ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടല്ലോ, ഇപ്പോഴും എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ. ശരിക്കും കമ്മ്യൂണിസം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾ, അവരാരെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ LDF വോട്ട് ചെയ്യും. അവരുടെ കടുത്ത ശത്രുവാണ് പിണറായി വിജയൻ. പിന്നെ ലെഫ്റ്റിന് ഇപ്പോഴൊരു ഫെല്ലോ ട്രാവലേഴ്സ് ഉണ്ട്, സഹയാത്രികൾ. അവർ പാർട്ടിയിൽ നിന്നും മെമ്പറൊന്നുമല്ല, പക്ഷെ ലെഫ്റ്റാണ്, ലെഫ്റ്റിനാണ് ഊട്ടിയാണ് അവർ സ്ഥിരമായിട്ട്. അവരുടെ കടുത്ത പ്രതിഷേധമാണ് പിണറായി ലെഫ്റ്റ് അല്ലല്ലോ, ഇടതുപക്ഷമാണ്. ഏതാണ്? ഉള്ളി റൈറ്റ് എക്സ്ട്രീമാണ്, വ്യതിയാനമാണ്, തീവ്ര വലതുപക്ഷ വ്യതിയാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്നത്. അത് അത് ഒരിക്കലും ലെഫ്റ്റ് അല്ല, അദ്ദേഹം ഒരു മാടമ്പിത്തരമാണ്. ഒരു പഴയ ലാൻഡ് ലോർഡ്സിനെ പോലെ, ഭൂവുടമകളെ പോലെ, ജന്മിമാരുടെ പോലുള്ള സ്വഭാവമാണ്. മറ്റുള്ളവരെ പുച്ഛമാണ്, ആ ആളുകളോട് ഭയങ്കരമായ ദേഷ്യമാണ്, മോശമായി സംസാരിക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ എന്താണ് അടയാളപ്പെടുത്താനുള്ളത്? ഈ ഇത്രയെത്തുമല്ല മുഖ്യമന്ത്രിയായിട്ട് എന്ത് അടയാളപ്പെടുത്താനുള്ളത്? ഈ അഴിമതി ആരോപണങ്ങളും ഈ ചീത്തപ്പേരും ഈ കേരളത്തെ ഭരണപരമായി തകർത്ത് തെരിപ്പണമാക്കിയില്ലേ? സാമ്പത്തിക സ്ഥിതി എന്താ കേരളത്തിൻ്റെ? കേരള ചരിത്രത്തിൽ ഇത്രയും ഭയാനകമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? 1 കോടി ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. 55 ലക്ഷം പേര് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാറ്റി, ക്ഷേമനിധി പെൻഷൻ. 1 കോടി ആളുകളാണ് സർക്കാർ ചേർത്ത് നിർത്തേണ്ട ആളുകൾ പട്ടിണി. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, കാരണം മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനിക്ക് കാശ് കൊടുക്കാറുണ്ട്. മാവേലി സ്റ്റോറിൽ സാധനമില്ല, വിതരണക്കാർ നിർത്തി, പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് KSRTC പൂട്ടാറായി. 1000 കോടി രൂപ ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പോൾ കടമുണ്ടായിരുന്ന KSEB 40,000 കോടിയായി കടം. ആ സർക്കാർ ജീവനക്കാർക്ക് 40,000 കോടി കൊടുക്കാനുണ്ട്. ഉച്ചഭക്ഷണത്തിന് കൊടുക്കാൻ കാശില്ല. 15,000 കോടി രൂപ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട്, കംപ്ലീറ്റ് നിർത്തി. ഇന്നലെ എന്താ ചെയ്തത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്ന് മുതൽ ഒരു ബില്ലും ട്രഷറി കൊടുക്കാൻ പറ്റില്ല, ബില്ല് ക്യൂ ആവും. എന്നിട്ട് അത് തീരുമാനിച്ചതിന് ശേഷമാണ് 3rd ഗഡു കൊടുക്കുന്നത്. 2rd ഗഡു ചിലവാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. കേരളം ഇതുവരെ കാണാത്ത ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. ഒരാളെ സഹായിക്കാൻ പറ്റുന്നില്ല. ലൈഫ് മിഷൻ്റെ ഭവന നിർമ്മാണ പദ്ധതി പൂർണ്ണമായി സ്തംഭിച്ചു. ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്ര സ്ഥാപനമാണ്, സപ്ലൈകോ, KSRTC, KSEB, ക്ഷേമനിധി ബോർഡുകൾ എല്ലാം തകരുകയാണ്. വ്യവസായ സ്ഥാപനങ്ങൾ, ടെക്സ്റ്റൈൽ മില്ലുകൾ എല്ലാം തകരുകയാണ്. സർക്കാരിൻ്റെ കയ്യിൽ 5 നയാ പൈസ ഇല്ല. ഇവർ നികുതി പിരിക്കുന്നില്ല, ദൂരത്തിനൊരു കുറവുമില്ല, അഴിമതിക്കൊരു കുറവുമില്ല. അപ്പോൾ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി എന്നുകൂടി ചരിത്രത്തിൽ അറിയാം.